ഐക്യം മുന്നണിയേ ഞങ്ങൾ ഐക്യം തകർത്ത് ഇവിടെ പ്രസംഗിച്ചിട്ട് എന്നല്ലേ പേരോട് പറഞ്ഞത്. സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ അടിക്കാൻ നോക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ അടിപ്പിക്കാൻ നോക്കുകയാണ് എന്നാ മൗലവി ആ വ്യാമോഹം നടപ്പില്ല കേട്ടോ. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് കേട്ടോ. ആ ഒറ്റക്കെട്ടിന്റെ കോലമെന്ന് കേൾക്കാനായി കേൾപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം നിങ്ങളെ പോലെയുള്ളവരുടെ പ്രസംഗത്തെയും പറ്റി നാദാപുരത്തുള്ള ചിന്തിക്കുന്ന ആളുകളുടെ അഭിപ്രായം കേട്ടോളൂ. എന്താ കേട്ടോളൂ അവരെ ഇടുന്നത്? പ്രസംഗത്തിന്റെയും ഖണ്ഡനത്തിന്റെയും ശൈലി പോലെ തന്നെ പ്രധാനമാണ് സമർത്ഥനത്തിന്റെ രീതികളും. അഹ്ലു സുന്നത്തിന്റെ മഹാരഥന്മാരായ ഇമാമുകൾ വരച്ചു വച്ചിട്ടുള്ള ശൈലിയിൽ തന്നെ സമർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നികൾക്ക് നഷ്ടമാണ്. സ്വന്തമായ വിധികൾ കണ്ടെത്തുന്നതും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും തൽക്കാലം ഭരിച്ചാൽ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതുകൊണ്ട് കോട്ടമാണുണ്ടാവുക. നമ്മുടെ പ്രസംഗത്തിനെതിരെ വീണ്ടും വീണ്ടും വഹാബി ഖണ്ഡനങ്ങൾ നടക്കാൻ അവസരമൊരുക്കുന്നത് ഈ വഴിവിട്ട സമർത്ഥന രീതിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് മൗലവി വേറെ ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ചൊക്കെ പറഞ്ഞതാവില്ലേ, അത് ഞാൻ പറയാം എന്നെ പറ്റിയാണ് ആരാ പറഞ്ഞത് എന്ന് കേൾക്കണോ. എന്നാ പിന്നെ അടുത്തവർ ശ്രദ്ധിച്ചോ, കൃത്യമായി നോട്ട് ചെയ്തോ. നിങ്ങളാ എഴുതുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോ. ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും, ശ്രദ്ധിച്ചില്ലേ, ആലിമുകളുടെ പറുദീസയായ നാദാപുരത്ത് പോലും തിരിച്ചും മറിച്ചും ഖണ്ഡനത്തിന് വരാൻ വഹാബികൾക്ക് അവസരമുണ്ടാക്കുന്നത് സുന്നിയുടെ പേരിലുള്ള ചിലരുടെ ദിവസങ്ങൾ നീണ്ട പരിപാടികളാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറി വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കും സംഘടനാപരമായ തീരുമാനങ്ങളിലേക്കും പ്രസംഗം വഴിതെറ്റുമ്പോൾ മറുപക്ഷം അതെല്ലാം മുതലെടുക്കുകയാണ്. നിങ്ങളിങ്ങനെ വഴിവിട്ട് സംസാരിച്ചിട്ടല്ലേ മൗലൈമാരിവിടെ അങ്ങനെ പിന്നെയും വരുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പാദവിട്ട് പക്വതയില്ലാതെ നിങ്ങൾ സംസാരിച്ചിട്ടല്ലേ, പ്രമാണങ്ങളെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. മാത്രമല്ല പിന്നെയും പറയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നാൽ പല രൂപത്തിലുള്ള പല നഷ്ടവും നമുക്കുണ്ട്. സാമ്പത്തികമായും ആരോഗ്യപരമായുമുള്ള നഷ്ടം മാത്രമല്ല, ആളുകൾ വിചാരിക്കും ഇവരെടുത്തും തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു. എന്താ പറയുന്നത്? ഇവിടെ അവർക്ക് കിട്ടുന്നത് എന്തും നേട്ടമാണ്, അടിസ്ഥാന വർഗമായ നമുക്ക് നഷ്ടവും. അതാപ്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? നാദാപുരത്ത് ഹുസൈൻ സലഫി അല്ല ആര് തൗഹീദ് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. ഞങ്ങളെ പ്രസംഗം കേട്ടുവിടുന്ന ഒരാളും അങ്ങോട്ട് വരൂല. ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ തൗഹീദിന്റെ ആ വെള്ളി ആ യഥാർത്ഥമായ പ്രകാശധാരയിലേക്ക് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവുമ്പോ അങ്ങനെ ഒഴുകി ഒഴുകി വരും. നിങ്ങൾക്കോ നഷ്ടവും. ആ നഷ്ടത്തിന്റെ ബേജാറിലാണ് ഈ പ്രമാണങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിക്കേണ്ട ഗതികേട് പേരോടക്കമുള്ളവർക്ക് വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഈ പ്രദേശത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ ബുൽബുൽ മാസികയിലെ മുഖലേഖനത്തിൽ സുന്നികൾ എഴുതിയ അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആകട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അല്ലുരുഫാദ് ഇപ്പൊ നിങ്ങൾ തിരുത്തി. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് നാടൊട്ടാകെ മുജാഹിദിന്റെ പ്രബോധകന്മാർ. ഈ അല്ലുരുഫാദുമായി ഞങ്ങൾ ഇതാ കാടിളക്കി പ്രചരണം നടത്താൻ പോകുന്നു. നിങ്ങളുടെ ഈ അട്ടിമറി ഖുർആനെതിരെയുള്ള ഈ പരാമർശം നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് എന്ന് എഴുതിവിട്ട കുഫറിന്റെ ആശയം നിങ്ങളെ കൊണ്ട് തിരുത്തിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. തിരുത്തു വന്നില്ലേ? പിറ്റേ മാസം വന്നില്ല. പിറ്റേ മാസാ വന്നത് ഗതികേട് കൊണ്ട് തിരുത്തുകയാണ്. ആരാ തിരുത്തുന്നത്? എഴുതിയാളല്ല, പേരോട് മുസ്ലിയാരാ തിരുത്തു കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്നു. അപ്പോഴും തെറ്റിദ്ധാരണ ആയിട്ടില്ല, തെറ്റായിട്ടില്ല, തെറ്റിദ്ധാരണക്ക് വഴിവെക്കുന്നു. അതുകൊണ്ടൊന്നും ആയില്ലട്ടോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങള് തിരുത്തിട്ടുണ്ടോ? തിരുത്തിട്ടുണ്ടോ? മാന്യത കൊണ്ട് കാത്തു നിൽക്കുകയാണ്. തിരുത്തിനില്ലെങ്കിൽ ഇനിയും അതിൽ അപകടകരമായ പലതുമുണ്ട്, നിങ്ങൾ എഴുതിയതല്ലാത്തതുമുണ്ട്. നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞ് അത് തിരുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടൊന്നും കാര്യമല്ല. അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ. ഇപ്പോ തിരുത്തും കൊടുത്തിട്ട് പറയാണ് അത് എഡിറ്ററുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ വന്നു, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ സംഭവിക്കാം.
എന്നിട്ട് പറഞ്ഞു അത് കക്കാട് പൈസര തരീക്കത്തിലേക്ക് പോയ ഒരാളെ ഇരിയതാണ്. എന്നിട്ട് അപ്പറഞ്ഞ സുന്നത്ത് ജമായത്തിൽ നിന്ന് നിങ്ങൾ പോയി എന്ന് പറയുന്ന കക്കാട് ഫൈസിയുടെ അതേ ആളുടെ ലേഖനല്ലേ നിങ്ങൾ ഇപ്പോഴും മല്ലൊരു ഫാദിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തേ നിങ്ങൾ അയാളങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടത്തേക്കൊന്നും നിങ്ങൾ ഇപ്പൊ പറയിപ്പിക്കണ്ട, വേണ്ടി വന്നാ ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ പറയാം. അപ്പൊ നിങ്ങൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യണം, അത് കൃത്യമായ നിലക്ക് ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ പറയണം. ആഘോഷിക്കണ്ട, തെളിവില്ലാത്തതിനാലേ നിങ്ങൾ ഈ അബദ്ധങ്ങളുടെ പിന്നാലെ പോകുന്നത് എന്നൊക്കെ പേരോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നുമല്ല പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പലതിലും അപക്വമായ നിലക്ക് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ നോക്കണ്ട, തിരുത്തിച്ചിട്ടേ നിങ്ങളെ കൊണ്ട് മടങ്ങുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞ പ്രസംഗത്തിൽ ഈ ഉള്ളവനടക്കം പലരും പല പ്രസംഗങ്ങളിലും നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ ഒരു പണ്ഡിതൻ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അന്ന് നബിയായിരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനന്ന് ദശക്കണക്കിന് ധാരാളം തെളിവുകളെന്ന് വായിച്ചിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് അഥവാ ഖിദ്ർ അലൈഹി സ്വലാമുമായി സന്ധിക്കാൻ പോയ ആ സന്ദർഭത്തിലും അവിടുന്ന് നബി തന്നെയായിരുന്നു, റസൂലായിരുന്നു എന്ന് ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ എടുത്തു തിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പേരോട് മിണ്ടിയിട്ടില്ല, കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോടത് തൊട്ടിട്ടില്ല. നിങ്ങൾ തൊടണം, നിങ്ങൾ പരാമർശിക്കണം, നിങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണം, തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറയണം നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയത് ഒന്നുകിൽ ശരിയാണെന്ന് പറയണം, അതല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. നിങ്ങൾ തിരുത്തണം, അത് തിരുത്തുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാ കളിക്കുന്നത്? നബുവത്ത് കൊണ്ടാ കളിക്കുന്നത്? റിസാലത്ത് കൊണ്ടാ കളിക്കുന്നത്? ഖുർആൻ കൊണ്ടാ കളിക്കുന്നത്? ഹദീസ് കൊണ്ടാ കളിക്കുന്നത്? അഖീദ കൊണ്ടാ നിങ്ങൾ കളിക്കുന്നത്? അതുകൊണ്ട് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അത് തിരുത്തണം. അതല്ലെങ്കിൽ അതിന്റെ വിശദവിവരം നിങ്ങൾ പറയണം. തൊടാതെ ഇവിടുന്ന് പോയിട്ട് കാര്യമല്ല, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ആളുകൾക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ലേ? നിങ്ങൾ സി ഡി ഇറങ്ങിയപ്പോ മൂസാ നബിയെ സംബന്ധിച്ച് നബിയല്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ആ പ്രത്യേക കാലഘട്ടത്തിൽ, അത് സലഫി ഇവിടുന്ന് വിശദീകരിച്ചല്ലോ. എന്താ പേരോട് പറയാനും താല്പര്യപ്പെട്ട് നിങ്ങൾ സി ഡി വാങ്ങിയവരുണ്ടാവില്ലേ? നിങ്ങൾ എന്താ അതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടാതെ പോയത്? അതുകൊണ്ട് നിങ്ങൾ പറയണം എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ പറയണം, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ഇനി സഹോദരന്മാരെ, പിന്നെ അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? ഇവര് പറയാണ് മൗലവി ആലപ്പുഴയിൽ പോയിട്ട്, ഇവിടുന്ന് പറയാൻ മൗലവിക്ക് ധൈര്യമില്ല, ആലപ്പുഴയിൽ പോയിട്ട് മൗലവി പ്രസംഗിച്ചു, എന്നെ പറ്റി പറയണേ. ആലപ്പുഴയിൽ പോയി മുജാഹിദ് മൗലവി പ്രസംഗിച്ചു, എന്ത് ജാറം മൂടുന്നത് തങ്ങൾക്ക് തണുക്കാതിരിക്കാനാണോ? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കാനും കൊതുക് കടിക്കാതിരിക്കാനോ ആണോ ജാറത്തുമ്മല് തുണി മൂടുന്നത് എന്ന് ആലപ്പുഴയിൽ നിന്ന് മൗലവി ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചോദിച്ചിട്ടില്ല, ധൈര്യമല്ല നടാ വരുത്തുന്നത്. ഓ, എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് ചോദിക്കാൻ വിട്ടാ അത് ധൈര്യമില്ലാത്തതായിട്ടാ ഉപ്പര് പറയുന്നത്. ഇപ്പൊക്ക് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഞാൻ എവിടെയൊക്കെ പോണത് നോക്കുകയാണ്, എന്നിട്ടിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അവിടെ ഇങ്ങനെ പോവുക, അതേ ഒന്ന് കാണാല്ല കാണാല്ല മൗലവീനെ കാണാല്ല എന്നിങ്ങനെ പറയുക, അതിലിങ്ങനെ ആസ്വാദനം കണ്ടെത്തുക. സഹോദരന്മാരെ, ഇതൊക്കെ ആളുകൾ തിരിച്ചറിയും. അപ്പോ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. എന്താ ചോദിച്ചത്? ഞാൻ അവിടെ ചോദിച്ചത് എന്താ, ജാറം മൂടുന്നത് തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കാനും കൊതുപിടിക്കാതിരിക്കാനാണോ? ഇനി മൂപ്പരിൻ്റെ വലിയ ആനത്തല പോലുള്ള ചോദ്യം. മൗലവി, ഓ മൗലവി, കഴബ കണ്ടിട്ടുണ്ടോ? കഴബനെ തുണി കൊണ്ട് വിരിക്കാർ മൂടാറില്ലേ, അതാ കല്ലിന് കൊതുപടിക്കാതിരിക്കാനാണോ എന്നോട് ചോദ്യേ? എന്താ ചോദ്യം എന്നറിയോ? നാ മുസ്ലിയാരെ, നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി, കഴബന്റെ ഉള്ളിൽ ഏത് തങ്ങളുപ്പാപ്പയുള്ളത്? ഏത് തങ്ങളുപ്പാപ്പാടെ കബറാ കഴബന്റെ ഉള്ളിലുള്ളത്? ഏത് ബീവിയുടെ കബറാ കഴബത്തിന്റെ അകത്തുള്ളത്? എന്നാ പിന്നെ ഞാൻ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞത് കബറിന് തണുക്കാതിരിക്കാനാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. കബറിന്റെ തേച്ച് മിനുക്കിയിട്ടുള്ള സിമന്റുമ്മ കൊതുകടി ഏശാതിരിക്കാനാണ് ഞാൻ ചോദിച്ചില്ല. നിങ്ങളോട് ചോദിച്ചതെന്താ? നിങ്ങളോട് ചോദിച്ചത് തങ്ങളുപ്പാപ്പാനെ കൊതുകടിക്കാതിരിക്കാൻ, തങ്ങളുപ്പാപ്പാക്ക് തണുക്കാതിരിക്കാനാണോ എന്നോ ചോദിച്ചു. അതിന് മറുപടി പറയുമ്പോ കഴബത്തിൽ കോടുക, നിങ്ങൾ ഏത് കഴബത്തിന്റെ അടുത്ത് കോടിയാലും ഇത് രക്ഷപ്പെടും കേട്ടോ. അത് കഴിയില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തുയർത്തിയിട്ടുള്ള ഒന്നാമത്തെ ഭവനമായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ
وهدى للعالمين الله رب العالمين مدهو برنجتولا فرشد ماي كعبا كعبا ينادكون دوكي قبرين لك تاردمي پڑترانو مسلم آرين لك دپنی نا تورنگي کو كعبا لك تيرنج وند لوگ مسلم ينگل نسکری کون در جارت لك تيرنج نسکری کی سیم بند جارت لك مدبور کار نسکری کت ارواڑی لك وری باغم تیری ات وری باغم انگ ادو بولتن عجمیر لك تیری ات وری باغم پتمبلی لك تیری ات ينده تيرنج وده ينده تيرنج نسکری چالنگل پاريا ينده كعبا لك تيريامنگل پنن അവിടെയും കല്ലാണ് ഇവിടെയും കല്ലാണ് അതുകൊണ്ട് ഇങ്ങോട്ടും തിരിഞ്ഞൂടെ എന്ന് ചോദിക്കോ നിങ്ങൾ മാത്രമല്ല കഅബാലയം തവാഫ് ചെയ്യുന്നില്ലേ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ ജാറത്തിന്റെ അടുക്കലൊക്കെ ഇങ്ങനെ തവാഫ് കേരളത്തിൽ മുജാഹിദീങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നില്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തവാഫ് ഉണ്ട് പാവം കാളകളെ കൊണ്ട് പോലും തവാഫ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിവ് ഇത് പറയുന്നവരല്ല പത്ര റിപ്പോർട്ട് ഉണ്ട് നിഷേധിക്കട്ടെ ചില ജാറങ്ങളിൽ ഈ സാധു മൃഗം കാളകൾ എന്നാ ബുദ്ധിയില്ലാത്ത ജന്തുക്കളാണല്ലോ പാവം ആ ജന്തുക്കളെ കൊണ്ട് പോലും തവാഫ് ചെയ്യിപ്പിക്ക ജാറം തവാഫ് ചെയ്യിപ്പിക്ക കാള തവാഫ് അതൊക്കെ വേറെ വിഷയങ്ങളാണ് അപ്പോ അങ്ങനെ തവാഫ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ചോദിക്കട്ടെ സഹോദരന്മാരെ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ജാറം തവാഫ് ചെയ്യാൻ പറ്റുമോ കഅബാലയത്തിൽ ഹജറുള്ള സുവദ് ചുംബിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് ജാറം മുത്താൻ പറയാൻ പറ്റുമോ നിങ്ങൾ അതും പറയല് അപ്പുറം പറയും പൊന്മള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൊന്മള പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ കബറ് മുത്താം മുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആംഗ്യം കാണിക്കാം കബറിന്റെ നേരെ ആംഗ്യം കാണിച്ചിട്ട് കൈ മുത്താം ഏയ് എന്താ കാരണം പറഞ്ഞത് കഅബയുടെ മൂലക്കലി നമ്മൾ ചുംബിക്കുന്നില്ലേ ചുംബിക്കാൻ കഴിയാത്തവര് തൊട്ടിട്ട കൈ ചുംബിക്കുന്നില്ലേ അല്ലെങ്കിൽ ആംഗ്യം തന്നെയും കാണിക്കുന്നില്ലേ അവിടേക്കൊക്കെയാണ് നിങ്ങൾ എത്തുന്നത് പക്ഷെ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല കേട്ടോ മുസ്ലിമീങ്ങൾക്ക് അതൊന്നും സ്വീകാര്യമല്ല കേട്ടോ ഞങ്ങളുടെ നേതാവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീന് സഹാബത്ത് കേട്ടിട്ടുണ്ട് അവരാരും ഒരു ഖബറിന്റെയും ചുറ്റുഭാഗത്ത് പോയി തവാഫും ചെയ്തിട്ടില്ല ഒരു ഖബറും അവർ തുണി കൊണ്ട് മൂടിയിട്ടുമില്ല ഒരു ഖബറിലേക്കും അവർ തിരിഞ്ഞു നിസ്കരിച്ചിട്ടുമില്ല ഒരു ഖബറും അവർ മുത്തിയിട്ടുമില്ല തൊട്ടു ചുംബിച്ചിട്ടുമില്ല ആംഗ്യം കാണിച്ചിട്ടുമില്ല അതാണ് ഞങ്ങളുടെ ദീന് ഇനി സാധാരണ എല്ലായിടത്തും പറയാണ് എന്താ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ പറ്റി സലഫി കള്ളജാറം എന്ന് പറഞ്ഞു എത്ര സ്ഥലത്താവും ഇപ്പോഴും ഇങ്ങനെ പറയാ എത്ര മറുപടി കിട്ടിയാലും ഇയാൾ പറയും തെളിഞ്ഞില്ല 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 ഏയ് അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് തെളിവാവില്ല തെളിവാവില്ല സ്വീകരിക്കൂല സ്വീകരിക്കൂല എന്നാ അത് അബൂജാഹിലും പണ്ടാ എന്നെ പറഞ്ഞു അബൂജാഹിലിന്റെ മുമ്പിൽ ആകാശത്തിൽ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കിയാൻ കാണിച്ചു കൊടുത്തു മൂപ്പരിക്ക് തെളിഞ്ഞില്ല അപ്പോഴും പറഞ്ഞു ഏയ് ഇതൊന്നും ഞങ്ങൾക്ക് തെളിവല്ല എന്റെ പ്രസംഗത്തിൽ ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ നടന്ന പരാമർശത്തെ ഈ പാറക്കടവ് അടുത്ത പ്രദേശത്ത് പാറക്കടവിൽ വെച്ചത് അത് കള്ളജാറമാണ് ഇവരുണ്ട് ഒരു ഫോട്ടോ കൊണ്ട് നടക്കുന്നത് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ അത് മാത്രം മുറിച്ചിടും എല്ലാവർക്കും തിരിയില്ല ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നിട്ട് മൂപ്പർ എന്നോടൊരു വലിയ ചോദ്യം എന്ത് ആ ജാറം കള്ളജാറമാണെങ്കിൽ ഒറിജിനൽ കാണിക്കാൻ മൗലവിയെ വെല്ലുവിളിക്കുന്നു എന്താ വെല്ലുവിളി എന്നറിയോ ഒറിജിനൽ കാണിക്കാൻ വെല്ലുവിളിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പേരോടെ ഇവിടെ എത്രയോ നിരീശ്വര നിർമ്മതവാദികളും പലരും അത് അവരുടെ ചരിത്ര പുസ്തകങ്ങളിലും മറ്റ് പുസ്തകങ്ങളിലും കാർട്ടൂണുകളിലുമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു ഒരു ഫോട്ടോ അതിന്റെ അടിയിൽ അത് കൊടുത്തിരിക്കുന്നു മുഹമ്മദ് നബീൻ നിങ്ങൾ എന്താ പറയാ ആ ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അവരോട് പറയാണ് ഇത് കള്ള ഫോട്ടോയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബീനെ കള്ളനാക്കീനാ ആണോ ഇത് കള്ള ഫോട്ടോയാണ് എന്ന് നിങ്ങൾ പറയും അപ്പൊ അവങ്ങോട്ട് തിരിച്ചു ചോദിക്കുക ഇത് കള്ള ഫോട്ടോയാണെങ്കിൽ മുസ്ലിയാരെ ഒറിജിനൽ മുഹമ്മദ് നബിയുടെ ഫോട്ടോ കൊണ്ടുവരാമോ വെല്ലുവിളിക്കുന്നു എന്ന് ചോദിച്ച പേരോട് കൊടുന്നു കൊടുക്കുവോ നബിന്റെ ഫോട്ടോ കിട്ടുമോ നിങ്ങൾക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലേ ഞങ്ങൾക്ക് ഒറിജിനൽ ജാറ ഏതാണ് ഞങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒറിജിനൽ ഖബർ അവിടെ നിങ്ങൾ പറയുന്ന ഈ ജാറൊന്നും അവിടെ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ മറമാടപ്പെട്ടിട്ടുള്ള ശറഫാക്കപ്പെട്ട ആ ഖബർ അതെങ്ങനെയാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടുണോ നിങ്ങൾ കണ്ടുവണോ മൗലവി ചോദിക്കണ്ട കണ്ടവര് പറയുന്നത് പറഞ്ഞിട്ട് അത് കേട്ടവര് എഴുതി വെച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് ആരാ അത് കണ്ടവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാര് ആ സഹാബിമാരില്ലെന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും ആ മഹത്തുക്കളാ ഞങ്ങളോട് പറഞ്ഞത് എന്താ അവര് പറഞ്ഞതെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഒറിജിനൽ രൂപം കേട്ടോളൂ അബൂദാവൂദ് അവിടുത്തെ സഹീഹില്ലതാ സഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുകയാണ് ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്ന് പറയുന്ന മഹാൻ
അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ ഭാര്യ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്ന കാലത്തതാ ഖാസിം റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഉമ്മ ഓ ഉമ്മ ഇക്ഷിഫീലി അൻ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ആദ്യകാല രൂപം പറയാൻ ആർക്കാ കഴിയുക? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത്. അതുകൊണ്ടല്ലേ അവിടുത്തെ ഖബറ് ആയിഷ ഉമ്മ ബീവിയുടെ വീട്ടിൻ്റെ അകത്ത് റൂമിലാകാനും കാരണം അതല്ലേ. അങ്ങനെ അവിടെയാണ് ഖബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്ക് ഖബറിങ്കലേക്കാണ് കയറണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, റൂമാണ്, പെർമിഷൻ കിട്ടണ്ടേ? ഉമ്മയുടെ പെർമിഷൻ വേണ്ടേ? അതുകൊണ്ടതാ ഖാസിം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നിട്ട്, ഉമ്മാ എനിക്ക് നബി തങ്ങളുടെ ഖബറൊന്ന് കാണിച്ചു തരൂ. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അവരുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ അവരുടെ രണ്ടാളുടെയും ഖബറും ഒന്ന് കാണിച്ചു തരൂ. ഫകശഫത് ലീ അൻ സലാസതി ഖുബൂർ ലാ മുശരിഫത്തിൻ വലാ ലാത്തിയത്തിൻ മബ്തൂഹത്തിൻ ബിബത്വാഹൽ അർസത്തിൽ ഹംറാ ഐ. അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട്, എനിക്ക് ഉമ്മ മൂന്ന് ഖബറുകളും അങ്ങ് കാണിച്ചു തന്നു. കണ്ട ഈ വെക്കരി പറയുന്നതെന്താണ്? അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ഭൂമിയോടിങ്ങനെ സമതിരപ്പിരുമാക്കിയിട്ടില്ല. അതായത് ലാ മുർത്തഫിയത്തൻ കസീറ വളരെ ഉയർന്ന നിലക്കല്ല, ഭൂമിയിലങ്ങനെ പറ്റിക്കിടക്കുന്ന നിലക്കുമല്ല, അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോൾ എത്ര ഉയരമുണ്ട്, എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ടവരെഴുതിയെടുത്തുമൊക്കെ അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കണ്ട നേരത്ത് ഖദ്റ ശിബിരിൻ ഭൂമിയിൽ നിന്ന് ഒരു ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്, ഒരു ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്. മുത്ത് മുസ്തഫയുടെ ഖബറിനെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖബറിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കണ്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ചിന്തിച്ചു നോക്കൂ, ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ ഖബർ കണ്ട മഹാന്മാർ പറഞ്ഞു തരുമ്പോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേലിങ്ങനെ പുതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് ഒറിജിനൽ ഖബറാകുമോ മുസ്ലിമേ? അത് ഒറിജിനൽ ഞങ്ങളെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ? ഇല്ല കേട്ടോ, അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അവിടുത്തെ ഖബർ കണ്ട ആ കാലത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ അവരത് കണ്ടത് രേഖപ്പെടുത്തി പോയി. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇമാം നവവി തന്നെ എന്താ പറഞ്ഞത്? ഇന്ന സുന്നത്ത അൻ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറ വലാ യുസന്നമു ബൽ യുർഫഉ നഹ്വ ശിബിരിൻ വയസ്തഹു വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. സുന്നത്ത് എന്താണ്? ഖബറിന്റെ എന്താ സുന്നത്ത്? ഭൂമിയിൽ നിന്ന് അത് വല്ലാതെ ഉയർത്താൻ പാടില്ല, മുഗൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല, മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം. എത്രയാണ് ഉയർത്തപ്പെടേണ്ടത്? നഹ്വ ശിബിരിൻ, നഹ്വ ശിബിരിൻ, ഒരു ചാണാണ് ഉയർത്തപ്പെടേണ്ടത്. എന്നിട്ട് മുഗൾ ഭാഗം കൂർപ്പിച്ച് നിർത്താതെ ഒന്ന് കൈക്കോട്ട് കൊണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തിയൊന്നും ഇങ്ങോട്ട് വടിച്ച് നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ്, അതാണ് വേണ്ടത്. വഹദാ മദ്ഹബു ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഇതാണ് കൂട്ടരേ. വമൻ വാഫഖഹു, അദ്ദേഹത്തോട് യോജിച്ചവരുടെയും അഭിപ്രായം ഇതാണ് കേട്ടോ. ഇത് നവവി ഇമാം അവിടുത്തെ ശർഹ് മുസ്ലിമിൽ എഴുതുന്നില്ലേ. ഷാഫി ഇമാം തന്നെയും പറയുന്നത് എന്താണ്? മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു, യഅ്മുറൂന ബിഹദ്മി മാ യുബ്നാ,
കെട്ടിടങ്ങളെ, ഖബറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അത് ശരിയാണെന്ന് തോന്നാൻ കാരണമെന്താ? ഹദീസിൽ തന്നെയില്ലേ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറുകളെയും നിങ്ങൾ തിരപ്പാക്കാതെ വിടരുത്. അപ്പൊ എന്നോട് പേരോട് ചോദിക്കുകയാണ് മൗലവി, കള്ളാർത്ഥമാണ് പറഞ്ഞത്. പേരോട് എന്നോട് പറയുന്നു സവ്വൈത്തഹു എന്ന് പറഞ്ഞാൽ ആകെ നിരപ്പാക്കണം എന്നാ, തട്ടി നിരത്തണം എന്നാ മൗലവി പറഞ്ഞത്. പേരോടെ വിനയത്തോടുകൂടി പറയട്ടെ, തട്ടി നിരത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല വാട്ടർ ലെവലിൽ നിർത്തണം എന്ന്. വാട്ടർ ലെവലിൽ ഇങ്ങനെ കബർ ഇങ്ങനെ പിടിച്ചോക്കിയിട്ട് ഇങ്ങനെ വാട്ടർ ലെവലിൽ നിർത്തണം, ഒട്ടും പൊങ്ങരുത് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ കെട്ടി ഉയർത്തും പോലെ ഇതിങ്ങനെ ഒന്നാകെ ഉയർത്തുന്നത്, ഈ ഒരു ചാണിലപ്പുറമുള്ള ഉയർച്ച, അത് ഇസ്ലാമിലില്ല കേട്ടോ എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ വഫാത്തായിട്ടുള്ള ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ, അത് വലിയ ഖബറായിരുന്നു. ആ ഖബർ ചാടിക്കടന്നിരുന്ന കുട്ടികൾ, അന്നത്തെ യുവാക്കൾ വലിയ ചാട്ടക്കാരായിട്ട് അറിയപ്പെട്ടിരുന്നു ആ ഖബർ ചാടിയിട്ട്. അപ്പൊ ചാടാൻ മാത്രം, ഹൈ ജമ്പ് നടത്താൻ മാത്രം ഉയരമുള്ള ഖബറാണത്. ഇങ്ങനെ ഹൈ ജമ്പ് നടത്തിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു മദൂൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ. അതിന്മേൽ അടയാളത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. അതല്ലാതെ അവിടുത്തെ ഖബർ ഒന്നാകെ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ചാണിലപ്പുറം അത് ഒരുപാട് കെട്ടി ഉയർത്തിയിട്ടുണ്ട് എന്നൊന്നും ചരിത്രത്തിലില്ല. ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ്. 4-5 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് ഒരു ചാൺ ഉയരത്തിലുള്ള ഖബർ തന്നെയും ഒന്ന് അങ്ങോട്ട് ചാടിക്കിടക്കുന്നത് അതൊരു പ്രത്യേകമായ ഒരു തമാശയായിട്ടായിരിക്കും. അതല്ലെങ്കിൽ ആ നിലക്ക് ചിന്തിക്കുന്ന പ്രായമല്ലേ അത് ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നാൽ സഹോദരന്മാരെ, അതല്ല ഇങ്ങനെ ഖബർ ചാടുന്നത് സുന്നത്ത് എന്ന നിലക്കാണോ? ഖബർ ചാട്ടം എന്നൊരു പരിപാടി താബി കുട്ടികൾ ഇങ്ങനെ ഖബർ ചാടുക, സഹാബിമാരിങ്ങനെ അപ്പ് അപ്പ് നടന്ന് കൈമുട്ടിയിട്ട് ഹൈ ജമ്പ് നടത്തുന്നില്ലേ കുട്ടികൾ? അപ്പൊ സഹാബിമാരിങ്ങനെ അവരുടെ മക്കള് എന്ത് ചെയ്യാണ്? ഹൈ ജമ്പ് നടത്തുക, അപ്പൊ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഉണ്ടായിരുന്നോ സുഹൃത്തുക്കളെ? എന്നാ പിന്നെ തുടങ്ങിക്കോ, വലിയ സുന്നത്തുള്ള കാര്യല്ലേ. ഇനി സമസ്ത ഫെസ്റ്റ്, സലഫി ഫെസ്റ്റ് ഒന്നും ഇപ്പൊ കണ്ട പോയ വഴിയില്ലല്ലോ. എന്തായിരുന്നു ഇവിടെ സലഫി ഫെസ്റ്റും മുട്ടും ചാട്ടവും പുലിക്കളിയും മറ്റേ കളിയൊക്കെ? ഇപ്പൊ ഒന്നും കാണാനല്ലേ. എന്തേ ഉള്ളാള് ഫെസ്റ്റ് വന്നുവേ, ഉള്ളാള് ഫെസ്റ്റ് വേറെ വന്നു, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. ഉള്ളാള് തങ്ങള് സ്റ്റേജിലിരുന്ന് ദുആ ചെയ്ത് ഫാത്തിഹയൊക്കെ ഓതിയിട്ട് പോയപ്പോഴേക്ക് സ്റ്റേജിൽ പിന്നെ നല്ല ഒന്നാം നമ്പർ പെണ്ണുങ്ങളെ ചാട്ടവും തുള്ളലും, ഉള്ളാള് ഫെസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും, ഉള്ളാള് ഫെസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പൊ സലഫി ഫെസ്റ്റ് ഇല്ല. എന്നിട്ട് അതിന് പല ന്യായങ്ങളും പറയാ, നിങ്ങൾ പറയിൻ പല ന്യായം. പലതും ഞങ്ങളെ കയ്യിൽ ഇനിയും ഉണ്ട് മാന്തി പുറത്തെടുക്കാൻ കേട്ടോ, അതിങ്ങനെ വരും. ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ തുടങ്ങിക്കോ ഒരു സമസ്ത ഫെസ്റ്റ്, പുതിയ ഐറ്റം. എന്താ പുതിയ ഐറ്റം? സിറാജുൽ ഹുദയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ ഒന്നായിട്ട് ഇങ്ങനെ പ്രത്യേക യൂണിഫോമിൽ കൊണ്ടുപോകുക, പുത്തമ്പള്ളിക്ക് പോകുക, അജ്മീറിൽ പോകുക, ഏർവാടിയിൽ പോകുക. ഇതാ അടുത്ത മത്സരം നടക്കാൻ പോകുന്നു, ഖബർ ചാട്ടം, ഹൈ ജമ്പ്. ഫസ്റ്റ് പ്രൈസ് സിറാജുൽ ഹുദ, സെക്കൻഡ് പ്രൈസ് കാരന്തൂർ മർക്കസ്. ഇനി പുതിയ മത്സരം ഉണ്ടായിക്കോ. എന്താ നിങ്ങൾ എവിടെയാ എത്തിയത്? നിങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്നത് സഹോദരന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഒരാളുടെ നബി കെട്ടിപ്പടുത്തിട്ടില്ല, സ്വഹാബിമാരും കെട്ടിപ്പടുത്തിട്ടില്ല. ഇസ്ലാമിലെ ഖബറിന്റെ ഉയരം ഒരു ചാണാണ്, ആ ചാണിലപ്പുറം ഉയർത്തിയതായിട്ടില്ല. അപ്പൊ മൂപ്പരെ നമ്മളോട് ചോദിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് ചോദിക്കേണ്ടത്, കസ്തല്ലാനി എന്ന് പറയുന്ന പണ്ഡിതൻ സവ്വൈത്തഹു എന്നതിന് അർത്ഥം കൊടുത്തപ്പോ ഒരു ചാണ് നേരിയിലെ മൗലവി തട്ടി നിരത്തുക എന്നല്ലേ പറഞ്ഞത്? കസ്തല്ലാനിയേക്കാൾ വിവരമുള്ള ആളാണോ സലഫി എന്നൊക്കെ ചോദിക്കുന്നു. അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ചോദ്യം നെല്ലിക്കുത്തിനോട് പോയി ചോദിക്ക്. നെല്ലിക്കുത്തിന്റെ തൗഹീദ് സമഗ്രപഠനം എന്നുള്ള ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ പേജ് കാണിച്ചു കൊടുക്കുക. നെല്ലിക്കുത്തി ഹദീസ് പറഞ്ഞെന്താ തട്ടി നിരത്ത നിരപ്പാക്കുക, ഇല്ലാ സവ്വൈത്തഹു എന്ന ഹദീസ് പറഞ്ഞിട്ട് നെല്ലിക്കുത്ത് എന്താ അവിടെ എഴുതിയെന്നറിയോ? ഇത് മുശ്രിക്കുകളുടെ കബറുകളെ കുറിച്ചാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ മുശ്രിക്കീങ്ങളുടെ ഖബറിനെ കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ്, അത് മാത്രമാണ് എന്നാണ് നെല്ലിക്കുത്തിന്റെ അഭിപ്രായം. നെല്ലിക്കുത്തിനോട് പോയിട്ട് ചോദിക്കുക. അല്ല കസ്തല്ലാനി അങ്ങനെയല്ലല്ലോ പറയണത്, നിങ്ങൾ പറയണത് മുശ്രിക്കിന്റെ ഖബർ മാത്രമാണെന്നാണല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ അവിടെ പോയിട്ട് ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ആ കാര്യത്തിലും നിങ്ങൾക്ക് തെളിവില്ല. ഇനി പിന്നെ പറഞ്ഞത് എന്താ? പറഞ്ഞത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ ഖബർ അവിടുത്തെ ജാറം മൂടാൻ വേണ്ടി പ്രത്യേക ഫാക്ടറിയിൽ തന്നെ കിസ്വ പണിയുന്നുണ്ട്. ഏഷ്യാനെറ്റിലൊരു വാർത്തയും കാണിച്ചിരുന്നു. എന്നാൽ അവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ടി അല്ലെങ്കിൽ പച്ച തുണി വളരെ വിലപിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലൈ പറഞ്ഞു അപ്പത്ര ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്, ഉസ്താദ് കേട്ടോ എന്താണ് ഹാജിയാരെ ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ എന്താണ് കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ട് മക്കത്ത്, മക്കയില്. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോ ചോദിച്ചു, ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി. പിന്നെ ആണ് പറയുമ്പോ നോക്കിക്കോളൂ എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്. അത് ശരിക്ക് കേട്ടോ, ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷം എടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? ധാരാളം സ്ഥലങ്ങളിൽ അത് കാണിച്ച് കാണിച്ച് ആളുകളൊക്കെ ഒരു ധാരാളം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലൊരു വാർത്ത വായിക്കുന്നത് ആരാ? ഒരു കണ്ണമംഗലം, അതാരാ എ പി ഗ്രൂപ്പിന്റെ ആള്. അയാൾ തന്നെ അത് പ്രത്യേകമായിട്ട് കാണുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ കാണിച്ച് കഴവക്ക് പൊടിയുന്ന കിസ്വ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്മേൽ വിരിക്കാനുള്ള പട്ടും ഈ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു. കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് പേരോടും കൂട്ടരൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി. കുറച്ചാണ് കഴിഞ്ഞപ്പോ കണ്ണമംഗലം തന്നെ പിന്നെ വേറൊരു വാർത്ത. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7th അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1 ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമി റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു.
മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പട്ടു നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പട്ടു നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. പണ്ഡിതന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അത് കബറമ മൂടാനുള്ളതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇവിടുത്തെ പണ്ഡിതന്മാർ എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്ത്, കബറ മൂടണ തുണി അവിടെ അല്ല കേട്ടോ, അങ്ങനെ ഒന്നും അവിടെ ഇല്ല. എനിക്കത് മനസ്സിലായി, ഞാനത് മാലോകരോട് വിളിച്ചു പറയുന്നു, ഏഷ്യാനെറ്റിൽ മൂപ്പരും പറഞ്ഞു. അതോടുകൂടി പേരോട് കൊണ്ടുവന്ന റാവി, ആ റാവി തന്നെ ആ സനദ്, പേരോടിന്റെ സനദ് ഇപ്പം എന്താ, ഏഷ്യാനെറ്റിലെ ഈ കണ്ണമംഗലം എന്നറിയുന്ന റിപ്പോർട്ടറാണ്, അയാൾ തന്നെ അയാളെ വാർത്ത എന്ത് ചെയ്തു, അയാൾ ആ സനദാണ് മാറിയതോടുകൂടി പേരോട് പൊക്കിക്കൊണ്ടുവന്ന വിഗ്രഹത്തെ പേരോട് തന്നെ ഉടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ പറയേണ്ടതില്ല, കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കിയിരുന്നു. പിന്നെ പറയണ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ്, നിങ്ങൾ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാ, എന്താ മുജാഹിദീങ്ങളൊരു ഹാൻഡ് സൗദിയിൽ അല്ലേ ഭീഷണിപ്പെടുത്തി, നമ്മളാണ് ഭീഷണിപ്പെടുത്തിയ ഓർഡർ കൊടുക്കണം, ആ എന്നിട്ട് പറയും, ആ തിരിച്ചു പറയാം, ഇങ്ങനെ പറയാം, ആ അങ്ങനെ പറയാം, ആ അങ്ങനെ 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 ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയാണ് സമ്മതിച്ചാളി. ഇനി പിന്നെന്താ പറഞ്ഞത്, കഅബക്ക് ചുറ്റും ഖബറുകളുണ്ട്, കഅബക്ക് ചുറ്റും ഖബറുകളുണ്ട്, മസ്ജിദുൽ ഖൈഫിൽ ഖബറുകളുണ്ട്, 70 നബിമാരുടെ ഖബറുകളുണ്ട്. ഇവിടുന്ന് പറഞ്ഞതല്ല, സലഫിയത ആലപ്പുഴയിൽ പോയിട്ട് അതിനെ വിമർശിക്കുന്നു, എന്നിട്ട് അതിനെപ്പറ്റി മൂപ്പർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പല ഹദീസുകളും എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവിടെ ഒരുപാട് നബിമാരുടെ ഖബറുകളുണ്ട്, ഒരുപാട് നബിമാരുടെ ഖബറുകളുണ്ട് എന്ന്. ചോദിക്കട്ടെ വിനയപൂർവ്വം, നിങ്ങൾ എന്തിനാണ് ആ ഖബറുകൾ കൊണ്ടുവരുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങള് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും സഹാബിമാരോട് പറഞ്ഞു, ഓ സഹാബിമാരേ, ഈ കഅബയുടെ പരിസരത്ത് ഒട്ടേറെ നബിമാരുടെ ഖബറുണ്ട് കേട്ടോ, അതിന്റെ സ്ഥാനമൊക്കെ ഞാനൊന്ന് നിർണയിച്ചു തരാം. അങ്ങനെ നബി തങ്ങൾ ഏതൊക്കെ ഖബറാ വെളിപ്പെടുത്തി തന്നത്, ഏതൊക്കെ ഖബറുകളാ മസ്ജിദുൽ ഖൈഫിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുത്തി തന്നത്, ലോക മുസ്ലിമീങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, പോയിട്ട് നബിമാരുടെ ഖബറും വരും ചവിട്ടി നടക്കുകയാണോ, നബിമാരുടെ ഖബറും പുറത്താണോ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കുന്നത്, ഇതൊക്കെ ആലോചിച്ചുകൂടെ, എന്തെല്ലാം കാര്യങ്ങൾ അതിന് സംബന്ധമായി ചിന്തിക്കുവാനുണ്ട്. എന്നിട്ടോ മക്കയിൽ പോകുമ്പോ ഏത് നബിയുടെ ഖബറാ നമ്മൾ അവിടെ കാണുന്നത്, മസ്ജിദുൽ ഖൈഫിനിൽ ഏത് നബിയുടെ ഖബറാ കാണുന്നത്, എന്നിട്ട് ആ നിലക്കുള്ള ഖബറുകളൊക്കെ അവിടെ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും കാണിച്ചു തരാതെ പോയെങ്കിൽ വല്ലാത്ത സങ്കടം തന്നെ. നിങ്ങൾക്കതാ ഓരോ സ്ഥലത്തതാ നിങ്ങളുടെ ഔലിയാക്കന്മാര് സ്വപ്നം കാണുകയാണ്, ഇവിടെ ഇതാ ഖബറുണ്ട്. കാസർഗോഡ് നിങ്ങളൊരു തോട്ടം തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ, ചെർക്കളയിൽ ഒരു തോട്ടം തുടങ്ങി, ഖബറു തോട്ടം, ദിവസേന ഖബറിങ്ങനെ പൊങ്ങുകയായിരുന്നു. നിങ്ങളിങ്ങനെ ചൂടിയും പിടിച്ചിട്ട് തറക്കല്ലിട്ടിട്ട് പല രൂപത്തിലുള്ള ഖബറുകളും ഉണ്ടാക്കി, ഇന്ന് ആ ഖബറു തോട്ടം എവിടെ പോയി, ഉള്ള കഴുങ്ങും തോട്ടത്തിലെ വരുമാനവും പോയി എന്നതല്ലാതെ കഴുങ്ങ് മുറിച്ചിട്ട് ഖബറുണ്ടാക്കിയിട്ട് എന്തേ സംഭവിച്ചത്? കാരണം ലോകം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവർക്കറിയാം ഇസ്ലാമിലെ ഖബറിന്റെ വിധി എന്താണെന്ന്, അതിന്റെ ചരിത്രം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് മുമ്പ് ഇവിടുന്ന് പറഞ്ഞിരുന്നു, ഒരു വഷളത്തരം പറഞ്ഞിരുന്നു, കൊടികുത്ത് നേർച്ച മിനാവുടെ മദീനത്ത്, മക്കയിലും മദീനയിലും ഒക്കെ കൊടികുത്തുണ്ടോ, കൊടികുത്ത് നേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പരെന്ന് പറഞ്ഞിരുന്നു, എന്ത്, ഇത് രാഷ്ട്രത്തിന്റെ കൊടിയാ മൗലവി മിനയിൽ കുത്താത്തത്. മിനായിലെ കൊടികുത്ത് പേരോടിന്റെ ഏറ്റവും വലിയ സഫാഹത്തിന്റെ ഏത് കൊച്ചുകുട്ടികളും എന്നും ഓർമ്മയോടെ കൊണ്ടു നടക്കുന്ന രസികൻ ഫലിതമായിരുന്നു അത്. ഞാൻ വിചാരിച്ചു ഇയാൾ നായിന്ന് വിട്ടു, സാധു വിട്ടിട്ടില്ല കേട്ടോ, മൂപ്പര് വിട്ടിട്ടില്ല. ഇവരറി ഞാൻ ഇനിയും പറയുന്ന അറിയണം, ഇനിയും പറയും കേട്ടോളൂ. മൂപ്പരുടെ ഇപ്പോഴത്തെ പരാമർശം നോക്കി അതിന് ന്യായീകരിക്ക, ഞാൻ അന്ന് പറഞ്ഞത് എന്താ തകരാറുള്ളത്, ഇതാ കേട്ടോളി മൂപ്പര് ഇനി ന്യായീകരിക്കുക. മിനയിലാണല്ലോ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടികുത്തു എന്ന് ഞാൻ പറഞ്ഞത്, എല്ലാരും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്യും, ആ മിനയെ പോവാൻ വേണ്ടി പലരും ഹജ്ജ് നേർച്ചയാക്കാറുണ്ട്. കണ്ടില്ലേ, അങ്ങനെയാണ് അവിടുത്തെ കൊടികുത്ത് നേർച്ച. മിനയിൽ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറുണ്ട്, ആ മിനയിൽക്ക് പോകാൻ ആൾക്കാർ നേർച്ചയാക്കാറുണ്ട്. അപ്പൊ പിന്നെ കൊടികുത്തി നേർച്ച അപ്പൊ കൊടികുത്ത് നേർച്ച എന്താ വ്യാഖ്യാനം, വല്ലാത്തൊരു തലേണ് കേട്ടോ. ശരിയത്ത് പ്രിൻസിപ്പാളുടെ ഒരു ബുദ്ധിയെ ഒരു യുക്തിയെ നോക്കണം നിങ്ങൾ. പിന്നെ അത് തന്നെ പറയും, ഞാൻ നാം മനസ്സിലാക്കിയത് ഈ ചെങ്ങാതി ഇതൊന്നൊക്കെ ഒഴിവായിട്ടുണ്ട്, അതിനി പറയാന്നാ വിചാരിച്ചത്, അവ ഇനി ആവർത്തിക്കും, ഞാൻ ഇനിയും പറയും എന്നുള്ള മട്ടില്ല നിങ്ങൾ പറഞ്ഞോളി.
യാതൊരു വിരോധമില്ല. ഈ മൂപ്പരി പണ്ടത്തെ പരാമർശം ഒന്നുകൂടി കേട്ടോളി. പണ്ട് മൂപ്പർ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്, അതിനിപ്പോ വേറൊരു നിലക്ക് പറഞ്ഞതാണ്, ഇപ്പൊ പറഞ്ഞൊന്ന് വേറൊരു നിലക്ക്. പണ്ട് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടോളി. കൊടി കുത്തലുണ്ടോ? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? പിന്നെ എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? അതിപ്പോ വേറെ രൂപത്തിലൊന്ന് മാറ്റിയിട്ട് ഇപ്പൊ പറയണം. പിന്നെ എന്റെ പേരിലുള്ള വലിയൊരു ആരോപണം എന്താണെന്നറിയോ? ഇയാള് പറയണേ, ഞാനിവിടെ ആദ്യം നാദാപുരത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ ഞാൻ കുറെ ക്ലിപ്പുകളൊക്കെ കാണിച്ചു. ഇപ്പൊ പേരോട് പറയണേ, ഞാൻ അതിന് മറുപടി പറയുമ്പോ കാര്യമായിട്ട് LCD ക്ലിപ്പൊന്നും കാണിച്ചില്ല സെൽഫിക്കെതിരെ. പിന്നെ ഞങ്ങൾക്കൂതിനൊക്കെ കഴിയുന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പിളിന് ഒരു ക്ലിപ്പേ അന്ന് കേൾപ്പിച്ചുള്ളൂ. അതിന് ഇന്ന് വരെ സലഫി മറുപടി പറഞ്ഞിട്ടില്ല. എന്നാ എന്തായിരുന്നു ആ ക്ലിപ്പിലെ വിഷയം? ക്ലിപ്പിലെ വിഷയം നൊണവറയാൽ മത്സര മുജാഹിദീങ്ങൾ നൊണവറയാൽ മത്സരം നടത്തി. അത് ഞാൻ ക്ലിപ്പിട്ട് കാണിച്ചു. മൗലവി അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല ഇവിടെ എന്ന് പറയാം. എന്നാ ഞാൻ അതിനുള്ള മറുപടിയാ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക, നമ്മളിതൊക്കെ ഒഴിവാക്കിയതാ. കാരണം നമ്മൾ വിഭാഗം ഒന്നുമല്ല അത് ആൾ അത് ചെയ്തത്. അത് ആരാ ചെയ്തത് എന്ന് നിങ്ങളെ നാവ് കൊണ്ട് തന്നെ നമ്മൾ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ തെരഞ്ഞെടുത്ത നുണകളുടെ ഒരു സാമ്പിളിന്റെ കോമ്പല നിങ്ങൾക്കാണ് സമർപ്പിക്കുകയും ചെയ്യുക. അപ്പൊ തൃപ്തി ആവുമല്ലോ. അതുകൊണ്ട് കേട്ടോളിൻ, എന്താ ഇയാൾ ആദ്യം പറഞ്ഞത്? എന്താ മൂപ്പർ ആദ്യം കാണിച്ച ക്ലിപ്പ് ഏതാണ് എന്ന് മൂപ്പര് തന്നെ പറയട്ടെ. ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ മറുപടി പ്രസംഗത്തിൽ ഞാൻ കൂടുതൽ ക്ലിപ്പിങ്ങുകളൊന്നും കാണിച്ചില്ല. ഒരു പേരിന് ഞങ്ങൾക്ക് കഴിയും എന്ന് അറിയിക്കാൻ വേണ്ടി ഒരൊറ്റ ഒരു ക്ലിപ്പ് മാത്രം കാണിച്ചുകൊണ്ട്, വാസ്തവത്തിൽ ഒരു ക്ലിപ്പ് കാണിക്കുന്നതിന് 1200 രൂപയോളം എനിക്ക് മുതലാണ്. അങ്ങനെ ഒരു പ്രസംഗം നടത്തി. ആ ക്ലിപ്പ് കാണിച്ചതിന് ഇന്നുവരെ മറുപടി മൗലവിയോട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, മുജാഹിദിന്റെ മൗലവിമാർ കളവ് പറയൽ മത്സരം നടത്തിയിട്ട് റക്സോണ സോപ്പ് സമ്മാനം വാങ്ങിയിട്ട് ആ വാങ്ങിയ മൗലവി സോപ്പും കയ്യിൽ പിടിച്ച് ഞങ്ങൾ സമ്മാനം വാങ്ങിയതാണ് ഇത് കളവ് പറയൽ മത്സരം നടത്തിയിട്ട് എന്ന് പറഞ്ഞ ക്ലിപ്പായിരുന്നു ഞാൻ അന്ന് കേൾപ്പിച്ചിരുന്നത്. എന്തേ നമ്മളത് മറുപടി ആണ്? പല സ്ഥലങ്ങളിലും മറുപടി പറഞ്ഞതാണ് ധാരാളം സ്ഥലങ്ങളിൽ. ഏ പേരോടെ, ഇത് ഞങ്ങൾ നടത്തിയ പരിപാടിയല്ല. ഇതപ്പുറത്തേക്ക് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ ചില കൂട്ടരുണ്ട്. അവര് പണ്ട് നടത്തിയ ഒരു പരിപാടിയാണ്. ഐ അതൊന്നും അല്ല, നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളുടെ സുലൈമാൻ സഖാഫി എന്നെ പറയുന്നുണ്ട് ഇത് മടവൂർക്കാരെ പരിപാടിയാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങളെ കൊണ്ടെന്ന് പറയിപ്പിക്കാ. സുലൈമാൻ സഖാഫി പറയട്ടെ ഇത് ആരുടെ പരിപാടിയാണ്? സംസ്ഥാന തലത്തില് നുണ പറയൽ മത്സരത്തിൽ 1st സമ്മാനം കിട്ടിയ പ്രതിഭയെ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ ഇത് മടവൂർ ഗ്രൂപ്പിന്റെ കഥയാണെങ്കിൽ അപ്പൊ ഇതാരതാണിത്? മടവൂർ ഗ്രൂപ്പിന്റെ അവര് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിന് മറുപടി പറയണോ? ഇവിടെ വന്നിട്ട് അതിന് സമയങ്ങളെ ധാരാളം കാര്യങ്ങൾ കാണിക്കാനും പറയാനുമില്ലേ? എന്നാ സഹോദരന്മാരെ നിങ്ങൾ മറുപടി കിട്ടിയേ പറ്റുള്ളൂ. എന്നാ പിന്നെ പിടിച്ചോ, ആരാണ് ഈ നുണ പറയൽ മത്സരത്തില് 1st സമ്മാനം നേടാൻ അർഹതയുള്ള ആളുകൾ? ആർക്കാണ് ഈ നുണ പറയുന്ന ശീലം? ആർക്കാണ് ഈ നുണകൾ തന്നെ അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന പരിപാടി? വായ തുറന്നാൽ കളവ് മാത്രം പറയുന്ന ശൈലി ആരുടേതാണ്? മുജാഹിദുകൾ പറഞ്ഞിട്ട് ആർക്കും അധികമായി പോകണ്ട. അതുകൊണ്ട് ഒപ്പം ജീവിച്ച സഖാഫികളും അല്ലാത്തവരും ഐക്യമുന്നണിയാണല്ലോ. ഐക്യമുന്നണിയിലെ മെമ്പർമാര് തന്നെ വഴിക്ക് വഴി ഇങ്ങനെ പറയട്ടെ നിങ്ങളുടെ ഓരോ കളവുകളും. എന്നിട്ട് തീരുമാനിച്ചോളിൻ, റെക്സോണ മതിയോ ഷാംപു വേണോ വേറെന്താ കൊടുക്കേണ്ടത്? ആകെ ഇടിച്ചൊരക്കേണ്ടതുണ്ടോ? എന്താ ചെയ്യേണ്ടതൊക്കെ ബാക്കി നിങ്ങൾ കേട്ടിട്ട് തീരുമാനിച്ചോളിൻ. കേൾക്കാൻ പോവുകയാണ്, ഓരോന്ന് ഓരോന്ന് വരട്ടെ. മർക്കസ് കോംപ്ലക്സ് 5 കോടിക്ക് പണയം വെച്ചിട്ട് അഖിലേന്ത്യാ വിഘടകൻ വല്ലാഹി വല്ലാഹി പണയം വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് പ്രിയങ്കരനായ ഹസൻ സഖാഫി വിശദീകരിച്ചത്, ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ, വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ, സുമ്മ വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്, അതുകൊണ്ട് നിങ്ങൾ വേണ്ട. അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് 1 AP അബൂബക്കർ മൗലവി തന്നെയാണ്. അയാള് തന്നെയാണ് പറഞ്ഞത് പണയപ്പെടുത്തി എന്ന് പറഞ്ഞത്. എന്നാൽ ഇയാള് കളവ് പറയുന്ന ആളാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇടക്ക് വന്ന് കയറിയ ഒരു ഉദാഹരണം ഇതാ. ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോയത്തിൽ നെളിഞ്ഞു എന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയും മക്കളെ. അതുകൊണ്ട് ഇപ്പൊ മഴതനി ഇറങ്ങിയപ്പോഴാണല്ലോ ഇത് കുറച്ച് വലുതാവുന്ന് പേടിച്ചിട്ട് ഇല്ലാത്ത നൊണ APഉസ്താദിന്റെ തിരുനാവ് കൊണ്ട് ഇല്ലാത്ത നൊണ APഉസ്താദിന്റെ തിരുനാവ് കൊണ്ട് എന്നെ പറ്റി പറഞ്ഞത്. അതിലെനിക്ക് വേദനയുണ്ട്. ഹദീസിന് അർത്ഥം വെക്കുമ്പോ ഷേഖുനെ പറയും, വായ തുറന്നാലേ കളവ് പറയും. EMS നമ്പൂതിരിപ്പാണ് വിക്കുണ്ടായപ്പോ
ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഈ വിക്ക് എപ്പോഴുണ്ടോന്ന് ചോദിച്ചു. ഈ വിക്ക് നിങ്ങൾക്ക് എപ്പോഴുണ്ടോ ചോദിച്ചു. ഇല്ല, സംസാരിക്കുമ്പോൾ ഉണ്ടാവാറുള്ളു. ഇതേ രൂപത്തിൽ കളവ് നാവ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേ ഇവർക്ക് ഈ വിഷയം. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ അല്ല ഇയാള് കളവ് പറയുന്നാണെന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാള് പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ എട്ടുറക്കാഴ്ച തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. എട്ടുറക്കാഴ്ച തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. ഇവിടെ വന്ന് 20 റക്അത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞ്, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ച അയാള് സലാം വെട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്അത്തേ ഉള്ളൂ. ഞാൻ ഉടനെ പോയിട്ട് വരാന്തയിൽ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല. ഇതൊക്കെയാണോ ഔലിയാവിനെ ആലിമീങ്ങളെയും അപഹസിക്കാൻ വേണ്ടി പറയുന്ന പ്രയോഗങ്ങൾ? നാ കേട്ട പേരോടെ പുതിയ സംഭവം. അല്ലാഹു തആല എല്ലാറ്റിനും മുകളിലാണ് കേട്ടോ. ഇതാ മൂന്നാമത്തെ ഒരു മൗലിദ്. പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത്, പ്രിയപ്പെട്ട പേരോടെ കളവ് പറയരുത്. ഇത് പേരോട് കണ്ടിട്ടില്ലേ? ഇതിൽ റളിയല്ലാഹു അൻഹു ഇല്ലേ? എന്തുകൊണ്ട് മിണ്ടാതെന്നു മറച്ചു വെച്ചത് എന്തിന്? ഇത് പേരോട് കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ പിന്നെ പറയും. കുടുങ്ങിപ്പോ മക്കളെ, സത്യമാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി പറഞ്ഞ ഒരു കുഴപ്പം വരില്ല. അതേസമയത്തോ ഇല്ല എന്ന് പറഞ്ഞ ന്യായീകരിച്ച് ന്യായം താഴെ വസാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നോണയാണ് അയാളെ ചെയ്യണത്. വല്ലാഹി പറയാൻ പറ്റരുത്, വല്ലാഹി പറയും. അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആലിമ് ഇത്തരം പച്ചക്കള്ളം പറഞ്ഞാൽ, സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം നടത്തേണ്ടി വന്നത് ഇത് ചരിത്രം സൂക്ഷിക്കരുത്, എന്നെ പറ്റിയുള്ള ഇത്തരം ഒരു ആരോപണം നാട് നിങ്ങളെ പ്രചരിപ്പിച്ചിട്ട് കക്കാട് അന്നൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വിലമാക്കൽ വേറുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളൊക്കെ ഉണ്ട്, ശരീഅത്തിനെതിര് തെരീക്കത്തിൽ ഉണ്ടാകും എന്ന് കക്കാട് മൊഴിഞ്ഞു പറഞ്ഞു എന്ന പച്ച നോണ, പച്ച നോണ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തും നമ്മളൊക്കെ. ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പറയില്ല. നേരത്തെ പറഞ്ഞു കളവ് പറഞ്ഞാൽ പിന്നെ കൂടണ്ട, ന്യായീകരിച്ച പോയ വഷളാവും, അതിന്റെ പേരിൽ നല്ലത് പറഞ്ഞാൽ പോരെ. ഇവർ ഉടൻ തന്നെ മഴുതിൻ എന്ന് പറയുന്ന ലെറ്റർ പേഡിൽ, ഇവർ മഴുതിൻ ലെറ്റർ പേഡിൽ തിരുത്തുണ്ടാക്കി. ഞാൻ പറയാത്തത് ഇന്ത്യക്കാരുടെ ലേഖനം അറിയാതെ എഴുതിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന് 18-ാം തീയതി. എന്നിട്ട് 19-ാം തീയതി സിറാജ് പത്രത്തിൽ വരിക, അത് 15-ാം തീയതി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നത്. തിരുത്തിയിട്ടുണ്ടോ? ഇവര് മുഴുവനും കളവ് പറഞ്ഞാലും അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞാലും അയാളെ മുരീദ് പറഞ്ഞാലും ഓരോ ആത്മീയ നേതാക്കന്മാരൊക്കെ കളവ് പറഞ്ഞാലും കളവ് പറയാത്ത ചില ഹിന്ദുക്കൾ ഇവരുണ്ട്. അതേതാ? മാംസബുക്കും സസ്യബുക്കും അല്ല, നമ്മുടെ ഫാക്സ് മെഷീൻ. ഫാക്സ് മെഷീൻ സത്യം പറയാലോ? ഇന്ത്യ ടുഡേയിലേക്ക് ചെന്നൈ ഓഫീസിലേക്ക് 18-ാം തീയതി ചന്ദ്രിക ന്യൂസ് കണ്ടപ്പോ ഇവർ അന്നേരം അയച്ചു കൊടുത്ത ഫാക്സിന്റെ കോപ്പി ചന്ദ്രികയിലേക്ക് ഇന്ത്യ ടുഡേ മദ്രാസിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അതിലുണ്ട് 18-ാം തീയതി ഉച്ചക്ക് 12:52 ഈ ഫാക്സ് ചെയ്തത്. സമയം കറക്റ്റ് കമ്പ്യൂട്ടറോടെ കാണിച്ചിട്ടുണ്ട്. ഇയാള് പറയാ 15-ാം തീയതി ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് കാക്കി ടൗസറത്തെ ശിഫായിമാരാണെങ്കിൽ അത് മോളെ പേരുകൂട്ടി കൊണ്ടുപോകണ്ട, അതിനൊന്ന് കത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, 2 ദിവസം വൈകിയാന്ന് പറയും. ശിഫായിമാരാണെങ്കിൽ ഇത് ഫാക്സ് മെഷീനല്ല മക്കളെ, എല്ലാരും നിങ്ങളെ പോലെ കളവ് പറയുന്ന ആളാ. അപ്പൊ ഇങ്ങനെ കളവ് പറയൽ മാത്രമാണ് ഇവരെ തൊഴിലെന്ന് ബോധ്യപ്പെടുത്താൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അതെ, ഗംഭീരായിട്ടുണ്ട്. ഷെയ്ഖിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുദ്ധ നോണ, ഷെയ്ഖിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുദ്ധ നോണ ശിഷ്യനേറ്റു പറയാ. പ്രിയപ്പെട്ട പേരോടെ
വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. വിഘടിത സുന്നികൾ എന്ന് പറഞ്ഞ ഈ കൂട്ടർ വിഘടനവാദവുമായി സമസ്തയിൽ കലാപത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് എന്ന് രംഗപ്രവേശം കുറിച്ചിട്ടുണ്ടോ? അന്ന് മുതലുണ്ട് ഇത്തരം കലാപത്തുകളെ കുറിച്ചുള്ള കേൾവി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിഘടിത സംസ്ഥയുടെ നേതാവായിരുന്ന ഒരു തങ്ങൾ, അബ്ദുറഹ്മാൻ ഉള്ളാൾത്തങ്ങൾ എന്ന പേര് തന്നെ വ്യാജമാണ്. ഗരുവൻ തിരുത്തിക്കാരനായ തങ്ങൾ, ഉള്ളാൾത്തങ്ങളുടെ പേര് പോലും കടമെടുത്തുകൊണ്ട് പറയപ്പെടുന്ന തങ്ങൾ, ഞാനതിനെ വിമർശിക്കുകയല്ല. അദ്ദേഹം അന്ന് അൽഐനിൽ പോയി, യു എ ഇയിൽ അൽഐനിൽ പോയപ്പോൾ ഇവിടെയുള്ള നോട്ടീസ്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നോട്ടീസിൽ വെണ്ടക്ക് നിരത്തി അൽഐൻ വിമാനത്താവളത്തിൽ ഉള്ളാൾത്തങ്ങൾക്ക് ഗംഭീര വരവേൽപ്പ്. അൽഐനിൽ അന്ന് വിമാനത്താവളം പോലും ഇല്ലെന്ന സത്യം പോലും ഇക്കൂട്ടർ കാണാതെ പോയി. അന്ധമായാളെ പൊരിപ്പിച്ച് കാണിക്കുന്ന ആ തത്രപ്പാടിനിടയിൽ അല്ലാഹിന് വിമാനത്താവളമില്ലെന്ന നഗ്ന സത്യം പോലും മറന്നുപോയി. തൊട്ടുടനെ ഫിർദൗസിൽ കയറ്റി മാനു മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ, ഫിർദൗസിന്റെ മാഗസിനിലൂടെ തുറന്നടിച്ചു, ഇല്ലാത്ത വിമാനത്താവളത്തിൽ ഉള്ളാൾക്ക് സ്വീകരണം. വിമാനത്താവളം ഇല്ല, ഉള്ളാൾക്ക് ഇവിടെ സ്വീകരണം. ഞാൻ ചുരുക്കി പറഞ്ഞത് കള്ളത്തരങ്ങൾ പറഞ്ഞ് കല്ലുവെച്ച നുണകൾ കൊണ്ട് സമൂഹത്തിലെ ചില വിട്ടികളായ മന്ദബുദ്ധികളായ കുഞ്ഞാടുകളുടെ തെക്കുവീർ മാത്രമല്ലാതെ എന്ത് കിട്ടാനാ? എന്തൊക്കെ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞുപോയി? അപ്പൊ കേട്ടില്ലേ, നുണകളുടെ പരമ്പര. നുണകൾ ഇവരുടെ തന്നെ നേതാക്കന്മാര് പറഞ്ഞത് ശിഷ്യന്മാരും മറ്റുള്ളവരും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി. സദസ് തീരുമാനിക്കുക, റെക്സോണ കൊണ്ട് മാറുവോ, ഏത് കഴുകിയാലാ ഇനി ഇതിന്ന് രക്ഷപ്പെടുക എന്ന്. അപ്പൊ ഇതിങ്ങനെ മറുപടി പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയിപ്പിക്കുകയാണ്, ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വന്നത്. ഇനി സഹോദരന്മാരെ, ഇദ്ദേഹം പറയുന്നു എന്താണ്, മൗലവി പറഞ്ഞിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും കുബ്ബയെ എതിർക്കുന്നു. എന്നാൽ മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഈജിപ്തിൽ ഈ അടുത്ത് പോയപ്പോൾ പോലും ആ കുബ്ബ കണ്ടിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹുമാനത്തോട് യോജിക്കുന്ന നിലക്ക് മനോഹരമായ കുബ്ബ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ അടുത്തും പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായ കുബ്ബ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ മീതെ എടുത്ത കുബ്ബ, ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് എടുത്ത കുബ്ബ, അത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഷാഫി മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം ആളുകൾ ഫത്വ നൽകിയതായിട്ട് അതാ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുകയാണ്. വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഈയ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫുൻ മിനദ്ദനാനീർ. ആയിരക്കണക്കിന് ദിനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച കുബ്ബയായിട്ട് പോലും ആ കുബ്ബ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ ഇടിച്ച് പൊളിക്കാൻ വേണ്ടി ഷാഫിഈ മദ്ഹബിലെ പ്രമുഖന്മാരായ ഒരു സംഘം തന്നെ ഫത്വ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കുബ്ബ പൊളിക്കാൻ ആരാ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് പ്രസംഗിച്ചില്ലേ, ലോകത്താദ്യമായി കുബ്ബ പൊളിക്കാൻ പറഞ്ഞത് മുജാഹിദ് മൗലവിയാണെന്ന് പറഞ്ഞില്ലേ? മുജാഹിദ് മൗലവിമാരാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് പ്രമാണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? കുബ്ബ പൊളിക്കാൻ ആദ്യം പറഞ്ഞത് ആരാ? ആ നിലക്കുള്ള കെട്ടിടങ്ങളെ പൊളിക്കാൻ പറഞ്ഞത് ആരാ? മുജാഹിദുകളാണോ? അല്ല അല്ല കേട്ടോ, ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അങ്ങനെ ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് കൊടുത്തതല്ലേ? ഓ അലി, പൊങ്കി നിൽക്കുന്ന ഒരു കബറുകളെയും നീ തട്ടിനിരപ്പാക്കാതെ വിടരുത്. അതേപോലെ തന്നെ നീ എന്ത് ചെയ്യരുത്? ഒരു പ്രതിമയെയും തകർക്കാരെയും വിടരുത്. എന്തൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ഓർഡർ കൊടുത്തത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ ഓർഡർ മറ്റൊരാളോട് പകർന്നു കൊടുത്തത്. അലി റളിയല്ലാഹു തആലാ മറ്റൊരാളോട് അതേ വസിയത്ത് കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ ഇമാമിങ്ങളുടെ റിപ്പോർട്ടിലും ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? ഇതങ്ങ് പറയുമ്പോ പേരോട് പിന്നെ പറയുന്നത് മൗലവി നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ട, ഷാഫി മദ്ഹബിലെ കുബ്ബ കെട്ടുക എന്നുള്ളത് തെറ്റല്ല, പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്, തുഹ്ഫയിലും നിഹായയിലും ഉണ്ട്, പുണ്യകർമ്മമാണ് എന്ന നിലക്ക് എന്ന്. എന്നാൽ തുഹ്ഫയിലും അതേപോലെ തന്നെ നിഹായയിലുമൊക്കെ വേറെയും ഇല്ലേ പേരോടെ? നിങ്ങൾ അതെന്തേ കേൾപ്പിക്കാഞ്ഞത്? നിഹായയിൽ നിന്ന് കേൾപ്പിക്കട്ടെ.
جسيس القبر هذا اندى بياكيانا قدوكونا شرح قدوكونا اي تبيلو بالجسي كمائي مدل هذا ورقة پتدان والبناء كتدو مليه هذا اندى نيد كقبت نو بيت لنهي انهما قبب يوم بيدوم بولي يلدوك هذا كي يوم بيرودي كبت سنگري آيدو كوند هذا كي يوم پاڑ اللا تدان ورقة پتدان ننجل دنن بارن يتل بيرودي كبت سنگري كا غراحت تد وريان ننجل انن اي پرسنگ تل بارن يتل ابا بيرودي كبت بري باڑي پتی اللي ننجل اي پونج کرم مانن بارين ند ادو كبت ചുമന സിലാക്കിയ ഷാഫി മദ്ഹബിലെ ഉലമാൽ സാധാരണക്കാരല്ല മോശക്കാരല്ല ഉലമാളുകളായ ഷാഫി മദ്ഹബിലെ ഉലമാളുകളായ ഒരു ജമാഅത്ത് തന്നെ ഒറ്റയും തെറ്റയുമായ ഒരാളോ രണ്ടാളോ അല്ല ജമാഅത്തുൻ മിൻ ഉലമായി ഷാഫിഇയ ഷാഫിഇ മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ ഒരു സംഘം തന്നെ ഫത്വ കൊടുത്തു ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഷാഫി ഇമാമിന്റെ ഖുബ്ബ പോലും പൊളിക്കാൻ ഫത്വ കൊടുത്തു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിൽ ഇന്നല്ലേ ഞാൻ വായിച്ചത് അങ്ങനെ തുഹ്ഫയിലും അത് സംബന്ധമായി പരാമർശമുണ്ട് കേട്ടോളൂ വൽബിനാഉ അലൈഹി എന്നതിന്റെ വിവരണത്തിൽ അവിടെയും ആ കാര്യം പറയുന്നുണ്ട് എഴുതുന്നതിനെ സംബന്ധിച്ചും അവിടെ പരാമർശമുണ്ട് പേരെഴുതി വെക്കുന്നതും അങ്ങനെ പലതിനെ പറ്റിയും വളരെ വിശദമായി പറയുന്നുണ്ട് എന്നിട്ട് അപ്പൊ പലരും ചോദിക്കില്ലേ എന്ത് എന്നാൽ പല നാടുകളിലും ഇങ്ങനെ കബറുമ്മര് കബറിന്റെ അടുത്ത് ഇങ്ങനെ പേരെഴുതി വെക്കുന്നത് കാണുന്നുണ്ടല്ലോ അത് പ്രസിദ്ധമായി പല നാടുകളിലും നടപ്പിലില്ലേ പേരോട് ചോദിക്കാറില്ലേ മിസറിലേക്ക് പോയി നോക്കൂ എത്ര കബറുകളാണ് എത്ര കബറുകളാ ഇറാനിൽ എത്ര കബറുകളാ ഒമാനിൽ എത്ര കബറുകളാ എത്ര കബറുമ്മരാ എഴുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറില്ലേ ഏതെങ്കിലും ചില കാലഘട്ടത്തിൽ അതൊക്കെ അവിടെ നിലനിന്നു എന്നതുകൊണ്ട് അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല കേട്ടോ കാരണം നല്ല കാലത്ത് ചെയ്തതേ തെളിവുള്ളൂ കാലം ദുഷിച്ചു പോയിട്ടുണ്ട് കാരണം പണ്ഡിതന്മാര് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും അഥവാ പണ്ഡിതന്മാര് ജനങ്ങളോട് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത പല ആളുകളും പല രാജ്യങ്ങളും പല കാലങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാലത്തൊക്കെ അവിടെ നിലനിന്നതൊന്നും ഒരു തെളിവായിട്ട് പറയാൻ കൊള്ളില്ല എന്ന നിലക്ക് സംസാരിക്കുന്ന പിന്നീട് അപ്പൊ സഹോദരന്മാരേ ലോകത്ത് അവിടെ കബറില്ലേ ഇവിടെ കുബ്ബയില്ലേ ഇവിടെ ജാറമില്ലേ എന്നതൊന്നും ഇസ്ലാമിൽ രേഖയല്ല കേട്ടോ ഇസ്ലാമിലെ രേഖ അത് പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് സഹാബത്ത് അത് നമുക്ക് പഠിപ്പിച്ചു തരണ്ടേ നിങ്ങൾ നോക്കൂ ഖബർ ഒരു ചാടിലധികം ഉയർത്തരുത് എന്ന് ഈ ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടില്ലേ ശറഹുൽ കബീറിൽ എന്ന് വായിക്കട്ടെ അൽ മുസ്തഹബ്ബു അല്ലാ യുസാദ ഫിൽ ഖബരി അലാ തുറാബിഹി അല്ലദീ ഉഖ്രിജ മിൻഹു ഹത്താ ലാ യഅലുമ ശുഹൂസുഹു അനിൽ അർദി വലാ യർഫഅ നഅശുഹു ഇല്ലാ ഖദറ ശിബിരിൻ ലിമാ റുവിയ അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്നഹു ലുഹിദ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനുസിബ അലൈഹി ലബന നസബൻ വറുഫിയ ഖബറുഹു ഖദറ ശിബിരിൻ ഞാൻ പറയട്ടെ അതിന്റെ ആശയം ഖബർ ആ ഖബറിൽ കുഴിക്കുമ്പോൾ ആ ഖബറിൽ നിന്ന് തുരന്ന് പുറത്തേക്കെടുത്ത മണ്ണിലധികം അങ്ങോട്ട് പിന്നെ ഇടരുത് ഖബർ കുഴിക്കുമ്പോ പുറത്തേക്കെടുത്ത മണ്ണ് അതിലപ്പുറയിൽ ചേർക്കരുത് എന്താ ചേർത്താൽ ഖബർ വലുതാവും ഖബർ ഉയരം കൂടി പോകും അതുകൊണ്ട് ഒരു ചാണിലപ്പുറം അത് ഉയർന്നു പോകും ഒരു ചാണല്ലേ പാടുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് തെളിവും പറയുന്നുണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത് ഇനി ഷാഫി ഇമാം തന്നെ പറഞ്ഞിട്ടില്ലേ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം വഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാ യുസാദ ഫിൽ ഖബരി തുറാബും മിൻ ഗൈരിഹി വലൈസ ബി അൻ യകൂന ഫീഹി തുറാബും മിൻ ഗൈരിഹി ബഅസുൻ ബി അന്നഹു ഇദാ സീദ ഫീഹി തുറാബും മിൻ ഗൈരിഹി ഇർതഫഅ ജിദ്ദ وإنما أحب أن يشخص على وجه الأرض شبرا أو نحوه وأحب أن لا يبنى ولا يجصص فإن ذلك يشبه الزينة والخيلاء وليس الموت موضع واحد منهما عشي أمبريت سهودر الماري نيرت پرنج كاريم تنياد إمام شافي رحمة الله عليه أمبرين قبر اللن پورت تكدت من لپورم مدلئك كوٹر دي مرچ بومي اللن سمدر پلن ഒരു
അനുസരിച്ചാണ് ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതിന്മേൽ എടുപ്പെടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് എടുപ്പെടുക്കപ്പെടാതിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുമ്മായമിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അലങ്കാരത്തിൻ്റെയും താൻ പോരിമയുടെയും ലക്ഷണങ്ങളാണ്, മരണം അതിൻ്റെയൊന്നും സ്ഥലങ്ങളല്ലോ എന്ന് ഷാഫി ഇമാം രേഖപ്പെടുത്തുന്നു. ഇനിയും നോക്കൂ, നിങ്ങൾ ഹൈത്തമീ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ? അദ്ദേഹത്തിന്റെ അസവാജർ എന്ന കിതാബിൽ പറയാണ് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാര് പറഞ്ഞതായി അതിനെ സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഹറാമുകളിൽ, ഗൗരവതരമായ ഹറാമുകളിൽ പെട്ടതാണ്, ശിർക്കിന്റെ കാരണങ്ങളിൽ പെട്ടതാണ് ഖബറുകളുടെ സമീപം നിസ്കരിക്കലും ഖബറുകളെ പള്ളികളാക്കലും അതിന്മേലെടുപ്പെടുക്കലുമൊക്കെ അത് വെറുക്കപ്പെട്ട സംഗതിയാണ് എന്ന് പറയുമ്പോൾ അതൊരു കൊച്ചു കറാഹത്താണ് വിചാരിച്ചു പോകരുത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് വളരെ കൃത്യമായി ചെയ്യുന്ന ആളുകളെ ശപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പണ്ഡിതന്മാർ പിന്നെ ഒരു കേവലം ചെറിയ തെറ്റാക്കി പറയുമെന്ന് വിചാരിക്കപ്പെടാൻ പാടില്ലല്ലോ. മറിച്ച് അദ്ദേഹം പറയുകയാണ് വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹ വഹദ്മിൽ ഖിബാബിൽ ലതി അലൽ ഖുബൂരി ഇദ്ഹിയ വർറുമിൻ മസ്ജിദിൽ ദിറാർ ലിഅന്നഹ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് മദീനയിൽ റസൂലുള്ളാഹിയുടെ പള്ളിക്ക് സമാന്തരമായി കൊണ്ട് നിർമ്മിച്ച മസ്ജിദുൽ ദിറാർ പോലെ ശപിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും. അതുകൊണ്ട് അത്തരത്തിലെ ഖുബ്ബകളെ ഇടിച്ചു പൊളിക്കണമെന്ന് നിർബന്ധമാണെന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഖബറുകളെ പൊളിക്കാനും അവിടെ തൂക്കിയിട്ടുള്ള തൂക്ക് വിളക്കുകളെയും ഒക്കെ എടുത്തു മാറ്റാനും അതൊന്നും വഖഫ് ചെയ്യാനോ നേർച്ചയാക്കാനോ പാടില്ല. ഇതൊക്കെ പറഞ്ഞത് മുജാഹിദ് മൗലൈമാരാണോ? ഖുബ്ബ പൊളിക്കാൻ ആരാ പറഞ്ഞത്? അവിടെ വിളക്ക് കത്തിക്കരുതെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ലേ? ഇനി സഹോദരന്മാരെ, രസകരമായ വേറൊരു സംഭവമുണ്ട്. എരോടന് വലിയ ആലിമാണ്, സലഫിക്ക് ഒരു ചുക്കും തിരിയൂല, സലഫിക്ക് വിവരല്ല എന്ന് പറയാൻ വേണ്ടി മൂപ്പര് ഇവിടെ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് രസകരമായൊരു കാര്യമാ കാണിക്കാൻ പോകുന്നത്. ഇടക്ക് ഇങ്ങനെ മൂപ്പര് വന്നില്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു മടുപ്പാവും. മൂപ്പരിങ്ങനെ ഇടക്ക് വരണല്ലോ. അപ്പൊ എന്താ മൂപ്പര്, ഞാനിവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു പേരോടൊരുപാട് മാറുന്നുണ്ട്, പേരോടൊരുപാട് പഠിക്കുന്നുണ്ട്. കാരണം എന്താ, താടിയെ വിമർശിച്ചുകൊണ്ട് മൂപ്പര് ഒരുപാട് വിമർശിച്ച ആളാണ്. താടിയെ തന്നെയാ വിമർശിച്ചത്, ഇനി പറയണ്ട. ഞാൻ താടിനല്ലേ വിമർശിച്ചത്, പറ്റിക്കല്ലേ വിമർശിച്ച്. ഞങ്ങൾക്ക് പറ്റിക്കണത് പറഞ്ഞാ പോരെ, നിങ്ങൾ പറ്റിക്കലല്ലേ പറഞ്ഞ്. എന്താ താടിയുടെ നീളം ഉച്ചടിക്കാൻ പറ്റും, ചൂലാക്കാൻ പറ്റും എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ വിമർശിച്ചു, നമ്മൾ അതിനെതിരെ ശക്തമായി അങ്ങ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് എന്ന് അത് സംബന്ധമായിട്ട് ഞാനങ്ങനെ പറഞ്ഞതില്ലെന്ന് നിങ്ങൾ പഠിച്ചു, നിങ്ങളിപ്പോൾ വളരെ നന്നായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊരുപാട് മാറ്റം വന്നു. അന്നേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് പഠിച്ചത്, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കണ്ടയോ, മുഖത്ത് നോക്കണ്ടയോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് എവിടുന്നാ പഠിച്ച്, ഇത് എവിടുന്നാ പഠിച്ച്. അതൊക്കെ നമ്മുടെ പേരോട് അട്ടിമറിക്കുകയാണ് മൂപ്പര്. വേറൊരു കോലത്തിലാണ് അതൊക്കെ അവതരിപ്പിക്കുന്നത്. മൂപ്പര് പറയുന്നത് എന്താ അറിയോ, ആദ്യം പേരോട് ഇതിനെ സംബന്ധിച്ച് മൂപ്പരുടെ ഡയലോഗ് ഒന്ന് ആദ്യം കേട്ടോളിൻ, ഇത് അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുതരാ. ആരെടുത്താ വായിച്ചത്, തെറ്റിയത് എന്തൊക്കെയാ മൂപ്പര് എന്നിട്ട് അതിനെ പറയും. വിവരം വേണം, പഠിക്കണം, വായിക്കാൻ അറിയില്ല സലഫിക്ക്, എന്തൊരു വിഡ്ഢിയാണ്, വായിക്കാൻ അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം രൂപത്തിലാണ് വഷളാക്കാൻ ശ്രമിക്കുന്നത്. എന്നാ പിന്നെ മൂപ്പര് വായിച്ചതും നമ്മൾ വായിച്ചതും ആര് വായിച്ചതാ തെറ്റീരും ആര് വായിച്ചതാ ശരീരും ഒക്കൊന്ന് സാവകാശം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് പേരോട് ഇതിനെ പറ്റി ആദ്യം പറഞ്ഞ ഡയലോഗ് നിങ്ങളൊന്ന് കേൾക്കാൻ. പേരോട് എന്റെ പ്രസംഗം കേട്ട് പഠിക്കാണ്, അതിന് മൂപ്പര് എന്താ തെളിവ് പറഞ്ഞതറിയോ? മൂപ്പര് ഇവിടുന്ന് പ്രസംഗത്തിൽ ഒരിക്കലും ഒരു തെറ്റ് പറഞ്ഞു. ഞാൻ പല തെറ്റും പിടിക്കലില്ല. ഇവിടുന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതില് തെറ്റ് വായിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞതില് ഞാൻ അതൊന്നും പിടിക്കാൻ പോയിട്ടില്ല. എന്താണ് തെറ്റ് പിടിക്കുന്നേ, തെറ്റ് പിടിക്കാനേ നേരണ്ടാവും, പിന്നെ ഒന്നും നേരണ്ടാവില്ല, തീർത്തും തെറ്റാ. എന്നാലും മൂപ്പര് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഹദീസ് വായിച്ചിട്ട് തെറ്റി. എന്താ വായിച്ചത്? താടി. അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാ. താടിയെ പറ്റി ഉഫു എന്ന് വായിച്ചു, ഉഫു എന്നുള്ള സ്ഥലത്തെ ഉഫു എന്ന് വായിച്ചു. മൗലവി ഉഫുൽ ലിഹ എന്ന് പറഞ്ഞാല് താടി വളർത്തണമെന്നല്ല, താടിക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് അതിന്റെ അർത്ഥം. കേട്ടോ, താടിക്ക് അവിടെ അവിടെ ഒരു അന്നം കൂടി വേണോ, എന്നാലേ ഈ അർത്ഥം കിട്ടുള്ളൂ. അതിന് മൗലവിക്ക് എന്റെ അന്നി എന്ത് മീന്ന്. എന്നിട്ട് എന്നിട്ട് ഇരിക്കട്ടെ, ഉഫു എന്നുള്ള സ്ഥലത്ത് ഉഫു എന്ന് വായിച്ചു.
എന്നിട്ട് മൗലവി യാതൊരു മടിയുമില്ലാണ്ട് ജെ കെ ടി ലോട് പറയുന്നത് എന്റേത് കേട്ടിട്ട് പേരോട് പഠിച്ചിട്ട് കക്കാടിനെതിരെ പ്രസംഗിക്കുന്നു എന്റെ ക്ലിപ്പ് വെക്കുന്നു. എന്റെ മൂപ്പൻ ഈ വാചകം എവിടുന്ന് പഠിച്ചതാ? എന്റെ പ്രസംഗത്തിൽ നിന്ന് പഠിച്ചതല്ലേ മൗലവി. ഞാൻ അന്ന് അവിടെ കക്കാടിനെതിരെ പ്രസംഗിക്കുമ്പോ വായിച്ചത് എങ്ങനെ ഞാൻ വായിച്ചത്? നിങ്ങൾ വായിച്ച ഉഫുന്നെ തെറ്റാ. അപ്പൊ ഉഫു കേട്ടിട്ട് ഞാൻ ആഫു പഠിച്ചു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്തൊരു സാധനമാണ് ഇത് എനിക്ക് മനസ്സിലാകത്തു. എന്നിട്ടേ മൂപ്പര് അത് പറയാൻ നിങ്ങളൊന്ന് കേട്ടോളി. എന്താ അതിന്റെ ഒരു കോലം ഒന്ന് വെച്ചു കൊടുത്താ മതി. മൂപ്പര് ഉഫു എന്ന് വായിക്കുന്ന ആദ്യം ഒന്ന് വെക്ക. ധാരാളം അതീശകളിലുള്ള ഒരു കാര്യമല്ലേ, നിങ്ങൾ താടി വളരാൻ വിടണം. നിങ്ങൾ താടിയെ വിടണം. അങ്ങനെ താടി വളർത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ അപ്പൊ ഉൾഫു തന്നെ മൂപ്പര് വായിച്ചത്. ഇനി ഞാൻ എന്താ വായിക്കുന്നത് നോക്കോളി. കേട്ടിട്ട് ഉൾഫു എന്ന് പഠിച്ചോ ഞാൻ. കാരണം ഉൾഫു എന്ന് വായിച്ച തെറ്റാ മൗലവി. ഉൾഫു എന്നാ വായിക്കേണ്ടത്, അറബി അറിയില്ല ഞങ്ങൾക്ക്, നമ്മളല്ല ഉത്തരവാദി. എന്നിട്ട് മൗലവി പറഞ്ഞു ഈ വാചകം എവിടുന്ന് കിട്ടി, എവിടുന്ന് പഠിച്ചു, അതാ മാറ്റോ. ഈ വാചകം എവിടെ കിട്ടിയ, എവിടുന്നൊരു പഠിച്ചു, അതാ മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. എന്റെ മൗലവി എന്റെ പേരോടെ കുടുങ്ങാൻ പോവുകയാണ്, പേരോട് കുടുങ്ങാൻ പോവുകയാണ് കേട്ടോ. നന്നായി കേട്ടോളി. പേരോടിന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല കൊറേ പൗരമാര്, ഒന്നിനും ഒരു വിവരമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. എത്ര കാര്യമായിട്ടാ പറയുന്നത്, ഉൾഫു വായിച്ച തെറ്റാണ്, അതെന്നെ വിട്ടുവീഴ്ച ചെയ്യാനാണ്, അതിനെന്നെ അന്നെ വേണം മിന്നു വേണം. സാലിഫിക്ക് എന്ത് അന്നെ എന്ത് മിന്ന്,